മുന്നറിയിപ്പ് അല്ലെങ്കിൽ വാണിങ്സ്, ഇത് ശ്രദ്ധിക്കാതെ നാം ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതം, നമ്മുടെ സാഹചര്യം, നമ്മുടെ കുടുംബം അപകടത്തിൽ ചെന്ന് അവസാനിക്കുന്നു. ഡോക്ടർ പറയുന്നു ഇത് നിങ്ങൾ ചെയ്യരുത്, ഈ ആഹാര രീതി നിങ്ങൾ ഉപേക്ഷിക്കണം. മുന്നറിയിപ്പാണ്, വാണിങ്സ്. പുക വലിക്കരുത്. ഈ വാണിങ്സ്, മുന്നറിയിപ്പ് കേട്ടിട്ടും കണ്ടിട്ടും ആ എനിക്കെന്നാ എന്ന് പറഞ്ഞ് മുന്നോട്ട് നീങ്ങുന്ന ആളിൻ്റെ ജീവിതം, ഇറ്റ് വിൽ എൻഡ് അപ്പ് ഇൻ പ്രോബ്ലം. ഇത് ജീവിതത്തിലെ എല്ലാ രംഗങ്ങളെയും പറ്റിയുള്ളതാണ്, പ്രത്യേകിച്ച് നമ്മുടെ വിശ്വാസത്തെപ്പറ്റി, നാം വിശ്വസിക്കുന്ന കാര്യങ്ങളെപ്പറ്റി. എന്താണത്, എന്തായിരിക്കണം, ഇതേപ്പറ്റി ദൈവം തമ്പുരാൻ ധാരാളം മുന്നറിയിപ്പുകൾ തന്നിട്ടുണ്ട് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി. ഇതേപ്പറ്റിയാണ് ഇന്നത്തെ നമ്മുടെ ചിന്താവിഷയം. ഇത് ആത്മീയ യാത്ര. സാധാരണ എല്ലാ ദിവസവും നിവർത്തിയുള്ളത്തോളം ഇവിടെ ലഭിക്കുന്ന എഴുത്തുകൾ വായിക്കുകയും അതേപ്പറ്റി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതാണ്. ഇന്നും വായിക്കാൻ ഒത്തിരി എഴുത്തുണ്ട്. പക്ഷേ ഇന്നെനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ദുഃഖങ്ങൾ, രോഗങ്ങൾ എന്തു തന്നെ ആയിരുന്നാലും ആത്മീയയാത്ര ഇവിടുത്തെ ടെലിഫോൺ ലൈനിൽ വിളിച്ച് പറയാം, ഇമെയിൽ അയക്കാം, എഴുത്തെഴുതാം. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ ഉത്തരവാദിത്വമാണ് എഴുതുന്നുള്ളത്, ഞങ്ങളുടെ കടമയാണ് പ്രാർത്ഥിക്കുക എന്നുള്ളത്. അതിനെ നിങ്ങളുടെയൊന്ന് പ്രതിഫലമായിട്ടൊന്നും നിങ്ങൾ ചോദിക്കുന്നില്ലല്ലോ. ഇന്നത്തെ പരിപാടി തീരുമ്പോൾ ആത്മീയയാത്രയിലെ അഡ്രസ്സും ടെലിഫോൺ നമ്പറും എല്ലാം നിങ്ങൾ കാണാൻ കഴിയുന്നതാണ്. ഇനി നമ്മുടെ ചിന്താവിഷയം, ഇച്ചിരി ഗൗരവമേറിയ ഒരു ചിന്താവിഷയമാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഇതിന് ആധാരമായിട്ട് ബൈബിളിൽ, അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ മുന്നറിയിപ്പ്, ഇത് വേറെ ആർക്കും വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്, എനിക്ക് വേണ്ടിയുള്ളതാണ്. മത്തായിയുടെ സുവിശേഷം 7:15 ഞാൻ വായിക്കുക, നിങ്ങൾ ശ്രദ്ധിക്കേക്കാം. കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ച് കൊൾവീൻ, അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു, അകമേയോ കടിച്ചു കീറുന്ന ചെന്നായ്ക്കൾ ആകുന്നു, അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം. മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴവും ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ? നല്ല വൃക്ഷമൊക്കെയും നല്ല ഫലം കായ്ക്കുന്നു, ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലം കായ്ക്കുന്നു. നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയയില്ല. എനിക്ക് ഈ കമ്പിളി നാരങ്ങ ഭയങ്കര ഇഷ്ടമാണ്. കമ്പിളി നാരങ്ങ പറയുമ്പോഴേ, ഞങ്ങൾ സ്കൂളിൽ പഠിക്കുമ്പോഴേ എൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ 3 കിലോമീറ്റർ നടന്നാണ് സ്കൂളിൽ പോകുന്നത്, ഞാനും കൂട്ടുകാരും. അന്നേരം പോകുന്ന വഴിക്ക് ചില വീടുകളിലൊക്കെ ഈ നാരകമുണ്ട്, ഈ വലിയ കമ്പിളി നാരം എന്ന് പറയും. അത് പഴുക്കുമ്പം ചില സമയത്ത് ചില വീടുകളൊക്കെ അകത്ത് ചില 100 കണക്കിന് ഇങ്ങനെ കിടക്കുക, നല്ല പഴുത്ത്. എല്ലാവരും സമ്മതിക്കത്തില്ല, ചില വീടുകളുടെ ആൾ പഠിച്ചു നോക്കോളാൻ പറയും. അന്നേരം പ്രത്യേകിച്ച് സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ ഞങ്ങളുടെ ഒരു ഹോബി, സന്തോഷമാണ്, ഓട്ടമാണ്. നാരങ്ങ പറിച്ച് അത് പൊളിച്ച് അത് തിന്നുക. അത് പിള്ളേർ, ഞങ്ങൾ എക്സ്പേർട്ടാണ് അതിന്. ചില വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ ഇവിടെ ഈ ആത്മീയയാത്ര ടെലിവിഷൻ ചാനൽ ഉള്ളതിൻ്റെ ഞങ്ങളുടെ ഈ സ്ഥലത്ത് ഒരു നാരകമുണ്ട്, ഉഗ്ര നാരകം, ഇപ്പോഴും ഉണ്ടത്. അന്നേരം ഇത് ആദ്യമായിട്ട് ഞാൻ കാണുമ്പോൾ വീഴ്ത്ത നിറച്ച് നാരങ്ങ ഉണ്ട്, ഈ വലിയ നാരങ്ങ. അന്നേരം ഞാൻ ഞങ്ങളുടെ ആളിൽ പറഞ്ഞു, ഏതൊക്കെ ഉഗ്ര സാധനമാണെന്നില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായത് കമ്പിളി നാരങ്ങ. അന്നേരം എൻ്റെ കൂടെ എന്നാൽ പറഞ്ഞു, ഞാൻ തിരുമേനി അത് തിന്നാൻ കൊള്ളത്തില്ല. ഓ, നിങ്ങളൊരെണ്ണം പഠിക്കും, ഞാൻ നോക്കട്ടെ. നല്ല ആന പോലെ വലിപ്പമുള്ള ഓർത്തൻ നല്ല പഴുത്ത് ഉറച്ചുകൊണ്ട് വന്നു, പൊളിച്ചു. പക്ഷെങ്കിൽ
വായിലോട്ടൊരു അല്ലി വെച്ച് കഴിഞ്ഞപ്പോൾ അറിയാതെ തന്നെ റിയാക്ഷനാണ്, തുപ്പിക്കളഞ്ഞു. കാരണം കയ്പ്പ് കൊണ്ട് സഹിക്കാൻ വയ്യ, കാഞ്ചിരം പോലെ കയ്പ്പാണ്. വൃക്ഷം പെർഫെക്റ്റ്, നല്ല നാരകമരമാണ്. യവനെ കണ്ടാൽ അതിസുന്ദരൻ, മേക്കപ്പൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ടോപ്പാണ്. പക്ഷേ അകത്ത് കയ്പ്പാണ്, വിഷമാണ്. ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നിങ്ങളിതിനകത്ത് ഉൾപ്പെട്ട പുള്ളിയാണ്, കാരണം നിങ്ങൾ ടെലിവിഷൻ വാച്ച് ചെയ്യുന്ന ആളുകളാണ്. എന്തുമാത്രം ആളുകൾ മറ്റുള്ള ജീവിതത്തെ നശിപ്പിക്കുവാനായിട്ട് കാരണമായി തീർന്നു. എന്തിൻ്റെ പേരിൽ? രാഷ്ട്രീയത്തിൻ്റെ പേരിലല്ല, ബിസിനസ്സിൻ്റെ പേരിലല്ല, പിന്നെയോ ആത്മീയത്തിൻ്റെ പേരിൽ. ഇവിടെ പി എച്ച് ഡിക്കാരനൊന്നുമില്ല, രാഷ്ട്രീയക്കാരനൊന്നുമില്ല, രാഷ്ട്രീയ നേതാവൊന്നുമില്ല, പട്ടണക്കാരൊന്നുമില്ല. മനുഷ്യനെ മയക്കുന്ന കറുപ്പ്, വിഷം. വിശ്വസിക്കാൻ പ്രയാസമില്ല, ഞാൻ ഒരു സഭയുടെ തിരുമേനിയല്ലേ, അതുകൊണ്ട് വിശ്വാസത്തിനെതിരായിട്ട് ഞാൻ പറയല്ലിത്. പക്ഷെങ്കിൽ ഇന്ന് നാം സൂക്ഷിക്കേണ്ട, പേടിക്കേണ്ട ഒരു ഭീകര ശത്രു മനുഷ്യ സമൂഹത്തിൻ്റെ മതഭ്രാന്ത്, എക്സ്ട്രീമിസം. അത് എല്ലാ മതത്തിലുമുണ്ട്, ക്രിസ്തീയ മതത്തിലുമുണ്ട്. ഇവിടെ യേശു ക്രിസ്തു, വേറെ ഒരു കാര്യം ഞാൻ പറയാം, യേശു ക്രിസ്തു ക്രിസ്ത്യാനിയുടെ ദൈവമല്ല, ബൈബിളെ ക്രിസ്ത്യാനികളുടെ മതകേന്ദ്രമല്ല, എല്ലാ മനുഷ്യരുടെയുമാണ്. എല്ലാവരെയും ദൈവം തമ്പുരാൻ സ്നേഹിക്കുന്നു, നാം എല്ലാം ദൈവത്തിൻ്റെ മക്കളാണ്. പക്ഷേ കർത്താവായ യേശു ക്രിസ്തു വളരെ കർശനമായി പറഞ്ഞ ചില കാര്യങ്ങളിൽ ഒരു കാര്യമാണ് ഞാൻ വായിച്ച് ഏൽപ്പിച്ചത്. എന്താ യേശു പറഞ്ഞത്? നിങ്ങൾ സൂക്ഷിക്കുക, ബി അവെയർ, ടേക്ക് കെയർ. നിങ്ങൾ ഇത് മണ്ടത്തരം കാണിക്കരുത്, കണ്ണടയ്ക്കരുത്, കണ്ണടയ്ക്കരുത്. വളരെ ഗൗരവമായി ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. എന്തുവാ? കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ, അവർ ആടുകളുടെ വേഷം ധരിച്ച്. അയ്യോ, ആടുകളെ ആരെങ്കിലും ഉദ്രവിക്കുക, കുഞ്ഞാടിനെ പിടിച്ച് തോളത്ത് വെച്ചാൽ അതിനെ കൊല്ലാൻ കൊണ്ടുപോയാലും അത് കയ്യെ നക്കിക്കൊണ്ടിരിക്കും. അത്ര ജെൻറ്റിൽ ആനിമലാണ് ആട്ടിൻകുട്ടി, ആട്. പക്ഷെങ്കിൽ ഇതിൻ്റെ വേഷം ധരിച്ച് പുറം ആടിൻ്റെ ലുക്ക, പക്ഷേ അകം കടിച്ച് കീറുന്ന ചെന്നായിക്കൾ. നിങ്ങളടുത്ത് വരും, ടെലിവിഷനിൽ കൂടെ, പുസ്തകങ്ങളിൽ കൂടെ വിവരക്കേട് പറയുന്ന, ദൈവത്തെയും ദൈവസ്നേഹത്തെയും വചനത്തെയും അറിയാൻ പാടില്ലാത്ത പൊട്ടന്മാരായ സായിപ്പന്മാരും മാതാമാരും അതും ഇതും പറഞ്ഞ് പഠിപ്പിച്ച് മനുഷ്യനെ വിഷമിപ്പിച്ച് ഇല്ലാതാക്കുന്ന, നശിപ്പിക്കുന്ന ആളുകളുടെ പഠിപ്പീരുകൾ കേട്ട് അത് തത്തമ്മയെ പൂച്ച പൂച്ച എന്ന് പറഞ്ഞാൽ ഒരു കുരങ്ങൻ അവിടെ നിന്ന് കൂവി, മറ്റേ കുരങ്ങൻ അവിടെ നിന്ന് കൂവി എന്ന് പറഞ്ഞ പോലെ ഈ ഇന്ത്യക്കാരും യവനും ഇത് കേട്ട് ഇതും പറഞ്ഞ് നടന്ന് പണം പിരിച്ച് മനുഷ്യനെ നശിപ്പിക്കുന്ന കള്ളപ്രവചനവും അതും ഇതും പറഞ്ഞ് ഉദ്രവിക്കുന്ന ആളുകളുടെ എണ്ണം ഇന്ന് വർദ്ധിച്ചിരിക്കുകയാണ്. നിങ്ങൾ എന്തിക്കും? ഈ തിരുമേനിക്ക് വേറെ ജോലിയൊന്നുമില്ലേ? ഇതൊക്കെ പറയാൻ കാര്യം എന്താണ്? നമ്മൾ റോഡിൽ കൂടെ നടന്നു പോകുമ്പോഴേ രണ്ടു വശത്തും ഇരിക്കുന്നതായ നൂറ് നൂറ് കണക്കിന് കുഷ്ഠരോഗികൾ എല്ലും തൊലിയുമായി നേരെ ഇരിക്കാൻ നിൽക്കാൻ നിവൃത്തിയില്ലാതെ കിടക്കുന്ന ആളുകൾ, പിഞ്ചു കുഞ്ഞുങ്ങൾ, അർത്ഥനഗ്നർ, ഇതൊക്കെ കണ്ടിട്ട് കണ്ടില്ല എന്ന ഭാവത്തിൽ എത്ര ദൂരം നമുക്ക് വണ്ടി ഓടിച്ചു പോകാൻ കഴിയും? അതിലൂടെ, അതിൻ്റെ ഇടയിലൂടെ നടക്കാൻ കഴിയും. ഈ കഴിഞ്ഞ ചില വർഷങ്ങളായിട്ട് എൻ്റെ മനസ്സിനെ, ചിന്തയെ വല്ലാതെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം, എനിക്ക് ലഭിക്കുന്ന കത്തുകൾ, അവരുടെ ജീവിതത്തിലെ തകർച്ചകൾ, അതിൻ്റെ ഒരു പ്രധാന സംഗതി ഞാൻ മനസ്സിലാക്കിയത് ഈ യേശുക്രിസ്തു പറഞ്ഞത് നിവൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്.
ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ വിശ്വാസത്തിന് ആധാരം എന്തുവാ? ഞാനിതെല്ലാം നിങ്ങൾ ആത്മീയയാത്ര പറയുന്നുണ്ട്. നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ ആധാരം ഞാൻ പറയുന്ന എൻ്റെ അഭിപ്രായങ്ങളോ അല്ലോ ഞാൻ പറയുന്ന വാക്കുകളോ ആണോ? ഇറ്റ് ഷുഡ് നെവർ ബി. ഞാൻ പറയുന്ന സകലത്തിൻ്റെയും ആധാരം ദൈവത്തിൻ്റെ വചനമായിരിക്കുകയാണ് ഇല്ലേ? ഇത് പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ കേൾക്കുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത്, ഏത് സമുദായത്തെപ്പെട്ടതായാലും ആരായിരുന്നാലും പ്രത്യേകിച്ച് ആരോടും ഉത്തരവാദിത്വമില്ലാത്ത ഇൻഡിപ്പെൻഡൻ്റായിട്ട് അവർ തന്നെ ദൈവവും മനുഷ്യനും സകലവും അവർ തന്നെ, ആരോട് ചോദിക്കാനും പറയാനില്ല, അവരുടെ ഒരു ബൈബിളുണ്ട്. പക്ഷെങ്കിൽ ഇതിനകത്ത് എന്തുവാണ് യഥാർത്ഥത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് കേൾക്കുന്നവർക്കറിയാൻ പാടില്ല. ഈ വ്യക്തതയാണ് പറയുന്നത്. പക്ഷെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്വം എന്തുവാ? ഈ മനുഷ്യൻ പറയുന്നത്, ഈ പ്രവാചകൻ പറയുന്നത്, അല്ലെങ്കിൽ ഈ രോഗശാന്തി എന്ന് പറഞ്ഞ് നടക്കുന്നവൻ പറയുന്നത് ദൈവത്തിൻ്റെ വചനത്തിൽ ഇതേപ്പറ്റി എന്തു പറയുന്നു? ഇത് ഞാൻ പറയാൻ കാര്യമുണ്ട്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെ കേൾക്കുന്നതും എൻ്റെ പുസ്തകങ്ങൾ വായിക്കുന്നതും ക്രിസ്ത്യാനികൾ മാത്രമല്ല, ലക്ഷോപലക്ഷക്കണക്കിന് എന്നെ സ്നേഹിക്കുന്ന ഹൈന്ദവ സഹോദരങ്ങൾ, മുസ്ലിങ്ങൾ, ക്രിസ്ത്യാനികൾ, ഞാൻ എല്ലാവരും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ വിശ്വസിക്കുന്ന മനുഷ്യനാണ്. മറ്റുള്ള ചില ചാനലിനെ പോലെയല്ല ആത്മീയയാത്ര ചാനൽ. എനിക്ക് നല്ല ബോധ്യമുണ്ട്, ചിലപ്പോൾ നിങ്ങൾ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ച വ്യക്തിയല്ല. നിങ്ങളും സൂക്ഷിക്കണം. യേശുക്രിസ്തുവിൻ്റെ പേര് പറഞ്ഞ്, ബൈബിൾ പറഞ്ഞിട്ട്, അത്ഭുതങ്ങളും അടയാളങ്ങളും അതുവിധം പറഞ്ഞ് മനുഷ്യനെ ചുറ്റിക്കുന്ന ഇന്ന് നൂറുകണക്കിന് ആളുകളുടെ എണ്ണം വർദ്ധിച്ചിരിക്കുകയാണ്. യേശു പറഞ്ഞു, ഇവർ കള്ളപ്രവാചകന്മാരാണ്, സൂക്ഷിപ്പീൻ. എന്തുകൊണ്ടാ? ഒരുത്തൻ പറയാ നിങ്ങളോട്, അങ്ങോട്ട് പോയാൽ മതി, ഉഗ്രം വഴിയാ, ഒരു കുഴപ്പവുമില്ല, അപ്പുറത്തൂടെ പോയാൽ 8 മണിക്കൂർ എടുക്കും, ഇങ്ങോട്ട് പോയാൽ 1/2 മണിക്കൂർ കൊണ്ട് ചെല്ലാം. നിങ്ങൾ വിശ്വസിക്കുന്നു, നിങ്ങൾ വണ്ടി ഓടിച്ചു പോകുന്നു, പക്ഷെങ്കിൽ അർദ്ധരാത്രിയാ, എന്തുവാ, ഒരു കൊക്കയിലേക്ക് ചെന്ന് വണ്ടി ചാടുകയാണ്. എന്തുകൊണ്ട് സംഭവിച്ചു നിങ്ങൾക്കത്? ഈ മനുഷ്യൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചല്ലേ? പക്ഷെങ്കിൽ അത് സത്യമാണോ എന്ന് റീചെക്ക് ചെയ്യുവാൻ, റെഫർ ചെയ്യുവാൻ നിങ്ങൾ കഴിഞ്ഞിരുന്നെങ്കിലോ? എൻ്റെ പ്രിയ സഹോദര കുഞ്ഞ മക്കളെ, ഞാൻ ഇച്ചിരി ഇമോഷണലായിരിക്കാം, വികാരം കൊണ്ട് നിറഞ്ഞ് സംസാരിക്കുകയായിരിക്കാം. അതിൻ്റെ കാരണം ഇന്ന് ഒന്നും രണ്ടുമല്ല, ആയിരം ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ തകർന്നിരിക്കുകയാണ്. അവിടെ മിന്നുമാലയും പറിച്ചു, അവിടെ മോതിരവും എടുത്തു കൊടുത്തു, അവിടെ വളയും എടുത്തു കൊടുത്തു, ചിലരുടെ ഭർത്താവിന് ഉപേക്ഷിച്ചു, വേണ്ടാദിനങ്ങളെല്ലാം കാണിച്ച്. ഇതെല്ലാം എന്തിനു വേണ്ടിയാണ്? ഈ വിവരക്കേട് പറയുന്ന കള്ളപ്രവാചകൻ പണമുണ്ടാക്കുവാനും അവൻ്റെ കാര്യം നടത്തുവാനും വേണ്ടി കോടികൾ ചെലവഴിച്ച് സ്വന്തമായി അവന് വീട് പണിയാനും അവൻ്റെ ആൾക്കാർക്കും വേണ്ടി ഇത് പറയുന്ന തമാശയായിട്ട് പറയുന്നതല്ല. എന്നാൽ യഥാർത്ഥ ദൈവഭക്തർ, യേശുവിൻ്റെ സാക്ഷികൾ, അവരെന്ത് ചെയ്താലും അവർക്ക് വേണ്ടിയല്ല, സ്വന്തം നേട്ടത്തിന് വേണ്ടിയല്ല. ഞാൻ ചോദിക്കട്ടെ, ബൈബിളിൽ എവിടെയെങ്കിലും കർത്താവ് യേശു ക്രിസ്തു രോഗിയെ സൗഖ്യമാക്കി പ്രതിഫലമായിട്ട് സ്തോത്രകാഴ്ചയും പണവും മേടിച്ച ഏതെങ്കിലും സംഭവമുണ്ടോ? കർത്താവിന് ശിഷ്യന്മാർ, അപ്പോസ്തലന്മാർ, സ്ലീഹമാർ എവിടെങ്കിലും ആളുകളോട് അവർ ചെയ്ത പ്രസംഗത്തിനോ രോഗശാന്തിക്കോ പണം കളക്ട് എവിടെയെങ്കിലും ഉണ്ടോ? യേശുള്ള വിശ്വാസം ഭൗതികമായ ഉയർച്ചയ്ക്കും നന്മയ്ക്കും വേണ്ടി എന്ന് എവിടെയെങ്കിലും എഴുതിയിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ ലോകത്തിലെ കോടീശ്വരന്മാർ കോടീശ്വരനായിരിക്കണമായിരുന്നല്ലോ. യോഹന്നാൻ അപ്പോസ്തലൻ ഒഴിയെ ബാക്കി മുഴുവൻ പേരും എല്ലാം നഷ്ടപ്പെട്ട് ജീവിതം ഒന്നുമില്ലായ്മയിൽ, തകർച്ചയിൽ അവിടെ ജീവിതം അവസാനിച്ചില്ലേ? അവിടെ വിശ്വാസമായിരുന്നോ വലുത്? അതോ വിശ്വാസത്തിൻ്റെ അടയാളം പണമായിരുന്നോ? പ്രശ്നം കള്ളപ്രവാചകന്മാരല്ല പ്രശ്നം, മക്കളെ, നീയാണ് നിനക്ക് ദോഷം ചെയ്യുന്നത്. എന്തോ കാര്യം, നീ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നില്ല, ബൈബിൾ വായിക്കുന്നില്ല, ഈ ദൈവം എന്തോ പറഞ്ഞിരിക്കുന്നത് വായിക്കുന്നില്ല, ഇവർ പറയുന്നെല്ലാം കേട്ട് കണ്ണടച്ചങ്ങ് മിഴുങ്ങുന്നതാണ് അപകടം. ഇത് എവരീ പറയുന്നത്, ഈ ഞാനീ പറയുന്ന കാര്യങ്ങൾ ഇതുള്ളതാണോ എന്ന് നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിച്ച് നോക്കി നിങ്ങൾ പഠിക്കുക. പറവകൾക്ക് മരത്തിൻ്റെ കൊമ്പുകൾ കൂടുണ്ട്, കുറുക്കന്മാർക്ക്
തലയയ്ക്കാൻ മണ്ണിൽ കുഴികളുണ്ട്. മനുഷ്യപുത്രനോ കർത്താവായ യേശു ക്രിസ്തു തന്നെപ്പറ്റി പറയുകയാണ്, ഈ ഭൂമിയിൽ തല ചായ്പാൻ ഒരിടമില്ല. സ്വന്തമായി തനിക്കൊരു വീടില്ലായിരുന്നു. ക്രൂശിൽ താൻ മരിക്കുമ്പോൾ തനിക്കുള്ളായ ഒരു കുപ്പായം അത് കീറിപ്പറിക്കുവാൻ ആ പടയാളികൾ ആഗ്രഹിച്ചില്ല, ചീട്ടിട്ടു. ഞാനീടെ കേട്ടു ആരോ അതേപ്പറ്റി പറഞ്ഞത്, ഇങ്ങനെയുള്ളൊരു വിവരദോഷി കള്ളപ്രവാചകൻ എന്ന് പറയാതിരിക്കാൻ ഒക്കത്തില്ല. യേശു ക്രിസ്തു മഹാകോടീശ്വരന്മാർ കോടീശ്വരനായിരുന്നു. താൻ ധരിച്ചിരുന്ന ആ അങ്കി സ്വർണം കൊണ്ടുണ്ടാക്കിയതായിരുന്നു, അതുകൊണ്ടാണ് അത് കീറിക്കളഞ്ഞത്. ഇത് മനഃപൂർവ്വമായി മനുഷ്യനെ ചതിക്കാൻ വേണ്ടി പറഞ്ഞ് അവരെ നാശത്തിലേക്ക് നയിക്കുന്ന പഠിപ്പീരല്ലേ? ഇതെവിടുന്ന് കിട്ടിയവർക്ക്? യേശു ക്രിസ്തുവിനെ പറ്റിയും തൻ്റെ ശിഷ്യന്മാരെ പറ്റിയും സഭാചരിത്രവും സഭാപിതാക്കന്മാരും സഭാപാരമ്പര്യവും ഈ 2000 വർഷമായിട്ട് ഇതൊക്കെയാണോ പഠിപ്പിച്ചിട്ടുള്ളത്? എനിക്കിത് പറയാനൊക്കത്തേയുള്ളു, അല്ലാതെ നിങ്ങളെ കൊണ്ടും ചെയ്യിപ്പിക്കാനൊക്കത്തില്ല. പക്ഷെങ്കിൽ എൻ്റെ ഒരു അപേക്ഷ, ആപ്ലിക്കേഷൻ, എന്തുകൊണ്ട് എന്ത് വടി രൂപത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ക്രിസ്ത്യാനിയാണെങ്കിലും എൻ്റെ ഹിന്ദു സഹോദരനാണെങ്കിലും മുസ്ലിം സഹോദരനാണെങ്കിലും നിങ്ങൾ ആരാണെങ്കിലും മക്കളെ കുഞ്ഞയെ ദയവ് ചെയ്ത് ഈ ടെലിവിഷനിലൊക്കെ ഈ വേണ്ടാതീനം പറയുന്ന ആളുകളുടെ ഈ വിവരക്കേട് കണ്ടും ബഹളവും തുള്ളിച്ചാട്ടവും ഈ സുബോധമില്ലാത്ത പെരുമാറ്റങ്ങളും അവരുടെ പ്രസംഗം കേട്ട് വഞ്ചിക്കപ്പെടരുത്. നാശം സംഭവിക്കുന്നത് നിനക്കും നിൻ്റെ കുടുംബത്തിനുമാണ്. എന്തുവാണ് പരിഹാരം? ദയവ് ചെയ്ത് പ്ലീസ് നീ എല്ലാ ദിവസവും ദൈവത്തിൻ്റെ വചനം വായിക്കുക. ഇതിങ്ങൾ പറയുന്ന പോലും ഇതിനകത്തുണ്ടോ എന്ന് വായിക്കുക. അത് നിങ്ങൾ ഉത്തരവാദിത്തമാണ്. ചെയ്താൽ നിനക്കൊള്ളാം. പിന്നെ എൻ്റെ ഒരു ആഗ്രഹമുണ്ട്, നിങ്ങളുടെ ജീവിതം യഥാർത്ഥ ദൈവസ്നേഹത്താൽ ദൈവത്തിൻ്റെ വചനത്താൽ അനുഗ്രഹിക്കപ്പെടണം. വാണിംഗ്, മുന്നറിയിപ്പ്, സൂക്ഷിക്കുക കള്ളപ്രവാചകന്മാരെ. അവരുടെ ഫലത്താൽ നിങ്ങൾക്കറിയാം അവർ ആരെന്ന്, അവരുടെ ജീവിതശൈലി. ടെലിവിഷനിൽ കാണുന്നവരിലേക്ക് അറിയാൻ ഒക്കത്തില്ലായിരിക്കാം, പക്ഷെങ്കിൽ അവർ പറയുന്ന കേട്ടെങ്കിലും ദൈവത്തിൻ്റെ വചനം റെഫർ ചെയ്ത് കണ്ടുപിടിക്കുക. വാട്ട് ഈസ് ദ ട്രൂത്ത്? അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഞങ്ങളുടെ വിലാസം: ആത്മീയ യാത്ര ടെലിവിഷൻ, മഞ്ഞാടി PO, തിരുവല്ല 5, കേരളം. ഫോൺ നമ്പർ 0469-2606-941, 2606-942, 2606-943. ഞങ്ങളുടെ ഇമെയിൽ feedback@ay.tv, prayer@ay.tv.